സ്വർഗ്ഗ വിവാഹത്തിന്റെ നിയമസാധുതയിൽ കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് പാർലമെന്റിന് മാത്രമേ നിയമനിർമ്മാണം നടത്താനാകൂ എന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രത്യേക സമിതി രൂപീകരിക്കുന്നതടക്കം നടപടികളാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത് ഒരു വരേണ്യവർഗ സങ്കല്പം രാജ്യത്തെ മുഴുവൻ ജനതയെയും ബാധിക്കുന്ന വിഷയമേ അല്ല നിയമസാധുത നൽകിയാൽ നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതികൾ വേണ്ടിവരും മന്ത്രാലയങ്ങൾ അതിനുവേണ്ടി മാറി നിൽക്കണം ഈ വാദങ്ങളാണ് കേന്ദ്രം കോടതിയിൽ അവതരിപ്പിച്ചത് വിഷയം പാർലമെന്റിന് വിടണമെന്നും ഭിന്നലിംഗക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു ഇന്നത്തെ വിധിയിൽ കോടതി സർക്കാരിന് തിരികെ ഇക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഒന്നിച്ച് ജീവിക്കുന്ന ദമ്പതികളെ പോലീസ് ഇടപെട്ട് വീടുകളിലേക്ക് തിരിച്ചയക്കരുത് നിർബന്ധിത ഹോർമോൺ തെറാപ്പി പാടില്ല ക്ഷേമം ഉറപ്പാക്കാൻ ഹോട്ട്ലൈൻ സുരക്ഷിതമായ വാസസ്ഥലം തുടങ്ങിയ നിർദ്ദേശങ്ങളും ചീഫ് ജസ്റ്റിസിന്റെ വിധിയിൽ ഉയർന്നു ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരികയാണ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വന്ന വിധി സർക്കാരിന് ആശ്വാസമാണ് രാഷ്ട്രീയ വിജയമായി കൂടി ബി ജെ പി വിധിയെ വിലയിരുത്തുന്നു ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് ഗുജറാത്ത് സർക്കാരുകൾ കോടതിയിൽ എതിർ നിലപാട് അറിയിച്ചിരുന്നു സ്വർഗ വിവാഹത്തിന്റെ നിയമസാധുതയെ എതിർത്ത ആർ എസ് എസും വിധിയെ സ്വാഗതം ചെയ്തു ആരോടും വിവേചനമില്ലെന്ന് വിധിയോട് കോൺഗ്രസ് പ്രതികരിച്ചെങ്കിലും പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാർ സ്വവർഗ വിവാഹത്തിന്റെ നിയമസാധുതയെ എതിർത്തിരുന്നു കോടതിയിലടക്കം പ്രതിഷേധമറിയിച്ച അഖിലേന്ത്യാ സന്യാസി സമിതി ജമാഅത്തുലമ തുടങ്ങിയ മതസംഘടനകളെയും തൃപ്തിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വിധി ബിനുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി